അധ്യായം 22. റൂബൻ ഗാദ്ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും ജോശുവ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിച്ചു. എന്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നു വരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവിന്റെ ദാസനായ മോശ ജോർദാൻ അക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോശുവ അവരെ അനുഗ്രഹിച്ചയച്ചു. അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി. മനാസയുടെ ഒരർദ്ധഗോത്രത്തിന് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു. മറ്റേ അർദ്ധഗോത്രത്തിന് ജോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ സഹോദരന്മാരുടെ അവകാശ ഭൂമിയോട് ചേർന്ന് ജോശുവ ഓഹരി കൊടുത്തു. അവർ അവരെ അനുഗ്രഹിച്ച് സ്വഭവനങ്ങളിലേക്ക് അയച്ചു. അവൻ പറഞ്ഞു, വളരെയധികം കന്നുകാലികൾ, വെള്ളി, സ്വർണം, പിച്ചള, ഇരുമ്പ്, വസ്ത്രങ്ങൾ എന്നിവയോടുകൂടി സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ശത്രുക്കളിൽ നിന്ന് ലഭിച്ച കൊള്ള വസ്തുക്കൾ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുവിൻ. അങ്ങനെ റൂബൻ ഗാദ്ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തോട് യാത്ര ചോദിച്ചതിന് ശേഷം കാനാൻ ദേശത്തുള്ള ഷീലോയിൽ വെച്ച് കർത്താവിന്റെ ദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് സ്വന്തമാക്കിയ ഗിലയാദിലുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങി. റൂബൻ ഗാദ്ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും കാനാൻ ദേശത്ത് ജോർദാന് സമീപമെത്തിയപ്പോൾ നദീതീരത്ത് വലിയൊരു ബലിപീഠം നിർമ്മിച്ചു. ഇതാ റൂബൻ ഗാദ്ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ജനത്തിന്റെ അവകാശഭൂമിയിൽ കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ ജോർദാന്റെ തീരത്ത് ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനം കേട്ടു. അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും അവരോട് യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ഷീലോയിൽ സമ്മേളിച്ചു. ഇസ്രായേൽ ജനം പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനെ ഗിലയാദിൽ റൂബൻ ഗാദ്ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിന്റെയും അടുത്തേക്ക് അയച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തലവന്മാരായ 10 പേരെയും അവനോടുകൂടി അയച്ചു. അവർ ഗിലയാദിൽ റൂബൻ ഗാദ്ഗോത്രങ്ങളുടെയും മനാസയുടെ അർദ്ധഗോത്രത്തിന്റെയും അടുത്തു വന്ന് പറഞ്ഞു, കർത്താവിന്റെ ജനമൊമ്മാകെ ഇങ്ങനെ പറയുന്നു, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ എതിർത്തുകൊണ്ട് നിങ്ങൾ സ്വന്തമായി ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ എന്തൊരു അതിക്രമമാണ് നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്! പെയോറിൽ വെച്ച് നമ്മൾ പാപം ചെയ്തു. അതിന് ശിക്ഷയായി കർത്താവ് ജനത്തിന്റെ മേൽ മഹാമാരി അയച്ചു. ആ പാപത്തിൽ നിന്ന് ഇന്നും നമ്മൾ ശുദ്ധരായിട്ടില്ല. ഇത് പോരാഞ്ഞിട്ടാണോ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ നിങ്ങൾ ഭാവിക്കുന്നത്? ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നെങ്കിൽ നാളെ അവിടുന്ന് ഇസ്രായേൽ ജനം മുഴുവനോടും കോപിക്കും. ആകയാൽ നിങ്ങളുടെ ദേശം അശുദ്ധമെങ്കിൽ കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് വന്ന് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥലം സ്വന്തമാക്കണം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠമല്ലാതെ മറ്റൊന്ന് നിർമ്മിച്ചുകൊണ്ട് അവിടുത്തോട് മത്സരിക്കുകയോ അതിലേക്ക് ഞങ്ങളെ വലിച്ചിഴയ്ക്കുകയോ ചെയ്യരുത്. സേറായുടെ മകൻ ആഖാൻ നേരത്തെ വസ്തുക്കളുടെ കാര്യത്തിൽ അവിശ്വസ്തത കാണിക്കുകയും അതിന്റെ ശിക്ഷ ഇസ്രായേൽ ജനം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തില്ലേ? അവന്റെ തെറ്റിന് അവൻ മാത്രമല്ലല്ലോ നശിക്കേണ്ടി വന്നത്. റൂബൻ ഗാദ്ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും ഇസ്രായേൽ ഗോത്രത്തലവന്മാരോട് പറഞ്ഞു, സർവശക്തനായ ദൈവമാണ് കർത്താവ്. അതെ, സർവശക്തനായ ദൈവം തന്നെ കർത്താവ്. അവിടുന്ന് ഇതറിയുന്നു, ഇസ്രായേലും അറിയട്ടെ. കർത്താവിനോടുള്ള മത്സരത്താലോ അവിശ്വസ്തതയാലോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നതിനോ വേണ്ടിയാണ് ബലിപീഠം പണിതതെങ്കിൽ അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കട്ടെ. ഞങ്ങൾ അതിന്മേൽ ദഹനബലി, ധാന്യബലി, സമാധാനബലി എന്നിവ അർപ്പിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഞങ്ങളുടെ പ്രതികാരം ചെയ്യട്ടെ.
ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവുമായി നിങ്ങൾക്കെന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാനെ നിശ്ചയിച്ചിരിക്കുന്നു. റൂബൻ ഗാദ് ഗോത്രക്കാരായ നിങ്ങൾക്ക് കർത്താവിൽ അവകാശമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരകറ്റും എന്ന് ഭയന്നാണ് ഞങ്ങളിത് ചെയ്തത്. അതുകൊണ്ട് ഒരു ബലിപീഠം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദഹനബലിയോ ഇതര ബലിയോ അർപ്പിക്കുന്നതിനല്ല അത്, പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ദഹനബലിയും സമാധാന ബലിയും മറ്റ് ബലികളും അർപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് കർത്താവിൽ നിങ്ങൾക്ക് ഓഹരിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളോടോ ഞങ്ങളുടെ പിൻഗാമികളോടോ ഭാവിയിൽ അവർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ബലിക്കോ ദഹനബലിക്കോ അല്ല, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ഒരു സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ഒരു മാതൃക ഞങ്ങളുടെ പിതാക്കന്മാർ നിർമ്മിച്ചതാണിത്. കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠമല്ലാതെ ദഹനബലിക്കോ ധാന്യബലിക്കോ ഇതര ബലികൾക്കോ വേണ്ടി മറ്റൊരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെതിരെ മത്സരിക്കുകയും അവിടുത്തെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്കിടവരാതിരിക്കട്ടെ. റൂബൻ ഗാദ് മനാസെ ഗോത്രങ്ങൾ പറഞ്ഞ ഈ വാക്ക് കേട്ട് പുരോഹിതനായ ഫിനെഹാസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരും ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരും തൃപ്തരായി. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് അവരോട് പറഞ്ഞു, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ നിങ്ങൾ കർത്താവിനെതിരെ അകൃത്യം ചെയ്തില്ല, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസും സമൂഹ നേതാക്കളും ഗിലെയാദിൽ റൂബൻ ഗാദ് ഗോത്രങ്ങളുടെ അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് തിരിച്ചുവന്ന് ഇസ്രായേൽ ജനത്തെ വിവരമറിയിച്ചു. ഈ വാർത്ത ഇസ്രായേലിനെ സന്തോഷിപ്പിച്ചു. റൂബൻ ഗാദ് ഗോത്രങ്ങൾ വസിക്കുന്ന നാട് നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് സംസാരിച്ചില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു. കർത്താവാണ് ദൈവമെന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കുമെന്ന് പറഞ്ഞ് റൂബൻ ഗാദ് ഗോത്രങ്ങൾ ആ ബലിപീഠത്തിന് സാക്ഷ്യം എന്നു പേരിട്ടു.